അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ NCERT സിലബസിലെ 8th ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് അതിൽ 6th ചാപ്റ്ററായ സ്ക്വയർസ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്നുള്ള ചാപ്റ്ററിലാണ് നമ്മൾ നിലനിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞതിപ്പം സ്ക്വയറിനെ കുറിച്ച് നമ്മൾ കുറച്ച് ചർച്ച ചെയ്തു, അതിൻ്റെ പാറ്റേൺസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം സ്ക്വയർ റൂട്ടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. പിന്നെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതിന് ചില മെത്തഡുകൾ നമ്മളിങ്ങനെ പറഞ്ഞു. ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടെത്തുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ മെത്തേഡും അതേപോലെ തന്നെ നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിനായിട്ട് നമ്മൾ ലോൺ ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ച് കണ്ട് നമുക്ക് എന്തെങ്കിലും കഴിയും, ഏതൊരു സംഖ്യയുടെയും എന്ത് കണ്ടെത്താൻ കഴിയും, അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ കഴിയും നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ വളരെ വിശാലമാണല്ലേ, അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കഴിയും. ഒരു സംഖ്യയുടെ തൊട്ട് മുമ്പുള്ള സ്ക്വയർ റൂട്ട് കണ്ടെത്താനും ഒക്കെ, അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ തൊട്ട് ശേഷമുള്ള സ്ക്വയർ റൂട്ട് കണ്ടെത്താനൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. അതിൻ്റെ ചില ആക്ടിവിറ്റികൾ അതിൻ്റെ ചില ഇതാണ് നമ്മൾ നീന്തുന്നത് പ്രാക്ടിക്കൽ വൈസാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ചില എക്സാമ്പിളൊക്കെ പറഞ്ഞേക്കുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ് നിങ്ങളോട് എഴുതി വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ എഴുതി വന്നിട്ടുണ്ട്, അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം കേട്ടോ. ശരി, കാര്യമായിട്ട് വിശദീകരിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മേലക്കൂടി വരാം. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു സംഭവം നോക്കണം, അതായത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ 9 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞാണല്ലോ അല്ലേ. എക്സാമ്പിൾ 10 എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ 5605 തൊട്ട് മുമ്പുള്ള സ്ക്വയർ റൂട്ട് തൊട്ട് മുമ്പുള്ള സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കണ്ടെത്താന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കണ്ടെത്തണമെങ്കിൽ ഈ 5605 എത്ര കുറയ്ക്കണം, എന്നാലാണ് 5605 തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുക എന്നാണ് ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ആശയം കേട്ടോ. ചോദ്യം അർത്ഥം വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. എൻ്റെ ആശയം പറഞ്ഞാണ്, അതായത് 5605 തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്നും ഈ 5605 തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ എത്തണമെങ്കിൽ 5605 നിന്ന് എത്രയാണ് കുറയ്ക്കേണ്ടതെന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യമായിട്ട് 5605 എന്ത് കാണും, അതിന് ലോൺ ഡിവിഷൻ മെത്തേഡ് കണ്ടുകാണ്ട് അതിന് കാണുമ്പോൾ ലാസ്റ്റ് നമുക്ക് 131 റിമൈൻഡറായി കിട്ടും, 74 എന്തായാലും കിട്ടും, സ്ക്വയർ റൂട്ടായിട്ട് കിട്ടും. 74 ആണ് ആൻസറായിട്ട് കിട്ടാതെ, അതാണ് എന്ത്, 74 സ്ക്വയർ റൂട്ടാണ് എന്തെന്ന് മനസ്സിലായി നമുക്ക്. 5605 തൊട്ട് 74 സ്ക്വയറാണ് 5605 തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം അത് കിട്ടണമെങ്കിൽ 5605 131 കുറച്ചാൽ മതി, റിമൈൻഡർ എന്താണ് വരുന്നത്, കാരണം 131 വരുന്നത്. അപ്പോൾ 5605 നമ്മൾ എന്ത് ചെയ്യും, 131 കുറയ്ക്കും, നമുക്ക് എന്ത് കിട്ടും, 5476 കിട്ടും. അപ്പോൾ 5605 തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്, 5476 നമുക്ക് കിട്ടും. സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 5476 എത്ര കുറച്ചാലാണ് കിട്ടുകയെന്നാണ് നമ്മൾ ജോയിൻ ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ പറയാം എന്ത്, 131 പറയും. അതേപോലെ തന്നെ ആൾസോ ഫൈൻ ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി പെർഫെക്റ്റ് സ്ക്വയർ, ആ പെർഫെക്റ്റ് സ്ക്വയറുടെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനും പറയുന്നുണ്ട്, അത് 74 നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ക്ലിയർ അല്ലേ. അതായത് 5605 നേരം എന്ത് ചെയ്യുക, അതിന് നേരെ ലോൺ ഡിവിഷൻ മെത്തേഡ് ചെയ്യുക, റിമൈൻഡർ ആവും ഫസ്റ്റത്തെ ആൻസർ, അതിൻ്റെ എന്ത് ആൻസർ അല്ലേ, അത് ക്വസ്റ്റ്യൻ്റെ ആയിരിക്കും എന്ത് ഈ അതിൻ്റെ രണ്ടാമത്തെ ആൻസറും, അതായത് ആ സ്ക്വയർ റൂട്ട് നടത്തും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം, നമ്മൾ വേഗം വേഗം പറഞ്ഞ് പോകണം കേട്ടോ. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും വലിയ 4-അക്കസംഖ്യയായ പെർഫെക്റ്റ് സ്ക്വയർ കണ്ടെത്താന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും വലിയ 4-അക്കസംഖ്യ എടുക്കുക, ആ 4-അക്കസംഖ്യ ഏതാണ്, 9999 അല്ലേ. അതിൻ്റെ ലോങ് ഡിവിഷൻ മെത്തേഡ് കണ്ടുകാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 99 സ്ക്വയർ ആൻസറായിട്ടും അതേപോലെ തന്നെ 198 റിമൈൻഡർ ആയിട്ടും കിട്ടും. അപ്പോൾ എന്ത് മനസ്സിലായി, 99 സ്ക്വയറാണ് എന്ത്, ഏറ്റവും വലിയ 4-അക്കസംഖ്യയായ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് മനസ്സിലായി. പിന്നെ 198 എന്നൊക്കെ റിമൈൻഡർ ആണല്ലോ, അപ്പം 9999 198 കുറച്ചിട്ടാണെങ്കിൽ ആ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമെന്ന് മനസ്സിലായി. 9999 നമ്മൾ 198 കുറയ്ക്കുമ്പോൾ നമുക്ക് 9801 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. ഇതെങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലെ തന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലോ, കഴിഞ്ഞ ക്ലാസ്സിന് വിശദമായിട്ട് പറഞ്ഞാണ്. കഴിഞ്ഞ അപ്പം ലോങ് ഡിവിഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പാർട്ട് 7 എന്തായാലും കാണണം, എന്നാലും ഈ പാർട്ട് 8 കണ്ടിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പം ഈ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് ചോദിക്കേണ്ടത് 90, അതിൻ്റെ സ്ക്വയർ റൂട്ട് ഏതാണെന്ന് ചോദിക്കേണ്ടത് അതാണ് 99 ആണ്. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുക, അതായത് എക്സാമ്പിൾ 12, 1300 തൊട്ട് ശേഷമുള്ള 1300 തൊട്ട് ശേഷമുള്ള പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണ്, ആ പെർഫെക്റ്റ് സ്ക്വയർ എത്താൻ ഈ 1300 നിന്ന് എത്ര കൂട്ടണം എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു ഉള്ളടക്കം. ഓക്കെ, അടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും, അവിടുത്തെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ. അപ്പം അതാണ് ഇതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, 1300 എന്ത് കണ്ടെത്തും നമ്മൾ, 1300 ലോങ് ഡിവിഷൻ മെത്തേഡിൽ 1300 ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, 36 എന്ന ആൻസറും 4 എന്ന് റിമൈൻഡർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് എന്ത് മനസ്സിലായി, അതായത് 1300 തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് 36 മനസ്സിലായി അല്ലേ. അപ്പം നമുക്ക് ഈ 1300 തൊട്ട് ശേഷമുള്ള പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അപ്പം അതിന് തൊട്ട് മുമ്പുള്ള സ്ക്വയർ എന്താണ്, അതിൻ്റെ സ്ക്വയർ റൂട്ട് 36 മനസ്സിലായി. അപ്പോൾ അതിൻ്റെ തൊട്ട് ശേഷമുള്ള എന്തായിരിക്കും, 35 സ്ക്വയർ ആയിരിക്കും അല്ലേ, 1300 തൊട്ട് ശേഷമുള്ള പെർഫെക്റ്റ് സ്ക്വയർ, കാരണം അതിന് മുമ്പുള്ള 36 36 അതിൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 35 സ്ക്വയർ എത്രയെന്ന് കണ്ടെത്തും. 35 സ്ക്വയർ എത്ര കണ്ടെത്തുക, അങ്ങനെ
35 ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് 1369 എന്ന് കിട്ടും. അപ്പം 1300 തൊട്ട് ശേഷമുള്ള പെർഫെക്ട് സ്ക്വയർ 1369 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, 1369 നേരെ എന്ത് ചെയ്യാം, 1300 കുറച്ച് കാണെങ്കിൽ എത്ര സംഖ്യ കൂട്ടിയാലാണ് 1300 തൊട്ട് ശേഷമുള്ള പെർഫെക്ട് സ്ക്വയർ കിട്ടുക എന്ന് മനസ്സിലാവും. അപ്പോൾ 1369 നമ്മൾ 1300 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 1359 1300 കുറയ്ക്കുമ്പോൾ 69 കിട്ടും. അപ്പോൾ 69 കൂട്ടിയാലാണ് കിട്ടുക മനസ്സിലാവും. ഈ റിമൈൻഡർ വെറുതെ അത് ഇവിടെ നമുക്ക് ആവശ്യമില്ല, ഏതായാലും നമ്മൾ ഈ കണക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ റിമൈൻഡറും കൂടി യൂസ് ചെയ്തിരുന്നു അല്ലേ. ഏതായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ശ്രദ്ധിക്കാം, സ്ക്വയർ റൂട്ട്സ് ഓഫ് ഡെസിമൽസ്, അതായത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ഏത് നാച്ചുറൽ നമ്പർ തന്നിക്കാണെങ്കിലും അതിന് തൊട്ട് മുമ്പുള്ള എന്ത് നമുക്ക് കിട്ടും, അതിന് തൊട്ട് മുമ്പുള്ള പെർഫെക്ട് സ്ക്വയർ കിട്ടും, തൊട്ട് ശേഷമുള്ള പെർഫെക്ട് സ്ക്വയർ കിട്ടും, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഡെസിമൽ നമ്പേഴ്സ്, അതായത് ഏതൊരു സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്ക്വയർ ആക്കാൻ പറ്റും. ഓക്കെ, ആ ഏതൊരു സംഖ്യയ്ക്കും ഒന്നുണ്ടാവും സ്ക്വയർ റൂട്ട് ഉണ്ടാവും ചെയ്യും, ക്ലിയർ അല്ലേ. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താം, ഒരു പേര് ഡെസിമൽ നമ്പർ തന്നു അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ പറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യും, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ആദ്യം ഇത് മനസ്സിലാവണം, അതായത് ലോൺ ഡിവിഷൻ മെത്തേഡ് മനസ്സിലാവണം, എങ്കിൽ മാത്രമേ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അറിയല്ലോ ലോൺ ഡിവിഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യലെന്ന് അറിയല്ലോ. ഒന്നുമില്ല, ഇവിടെ എന്ത് ചെയ്യാം, മേലെ എന്ത് ചെയ്യാം, ഇങ്ങനെ ബാറിട്ട് കൊടുക്കുക അല്ലേ, ഓരോ പേരെ പേരാക്കി ഇങ്ങനെ ബാറിട്ട് കൊടുക്കുക. എന്നിട്ട് ഓർമ്മ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്ക്വയർ നമ്പർ എത്രയാണോ അതിൻ്റെ സ്ക്വയർ റൂട്ട് ഇവിടെ ചെയ്തല്ലേ, എവിടെയും ഇവിടെ ചെയ്തുക, എന്നിട്ട് ഇങ്ങനെ കുറയ്ക്കുക, എന്നിട്ട് ഇത് പിന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ നേരെ ഇരട്ടി ഇവിടെ കാണുക, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഒരു ബ്ലാങ്ക് ആയിരിക്കും, ആ ബ്ലാങ്ക് എന്ത് ചെയ്യാം, ഈ 66 × 6 അങ്ങനെ ഇവിടെ ഉള്ള ആ ബ്ലാങ്ക് ഫില്ല് ചെയ്ത് കണ്ട് ഇവിടെയുള്ള സംഖ്യയോട് ഇൻഡ് ചെയ്യണം. ഇവിടെയുള്ള ഒരു സംഖ്യ ആയിരിക്കും, ഇവിടെയുള്ള രണ്ട് സംഖ്യ ആയിരിക്കും, അത് നേരെ ഇൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ആൻസർ കിട്ടണം അല്ലേ. ഒന്നുകിൽ ആൻസർ കിട്ടണം, അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടിയിലുള്ള ആൻസർ കിട്ടണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 396 എക്സാമ്പിൾ കിട്ടി. അപ്പോൾ 66 × 6 ചെയ്യുമ്പോൾ 396 കിട്ടും. അങ്ങനെ ഈ 400 396 കുറയ്ക്കുമ്പോൾ 4 കിട്ടും. അങ്ങനെ ലാസ്റ്റ് റിമൈൻഡർ ആയിട്ട് എന്തൊരു 4 വരും. പിന്നെ ഇതിപ്പോൾ കഴിഞ്ഞല്ലോ, ഇനി ഒന്നും ഇറക്കി ഇടാനില്ലല്ലോ അല്ലേ, അറിയല്ലോ. ഓക്കെ, അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി അതുപോലെ എങ്ങനെയാണ് എന്ത് ചെയ്യാം, അവിടെ ആൻസർ എന്ത് കിട്ടി, 36 എന്ന് കിട്ടി, അതാണ് ഇതിൻ്റെ എന്ത് സ്ക്വയർ റൂട്ട് എന്ന് മനസ്സിലായി, പിന്നെ ഇതാണ് റിമൈൻഡർ എന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യണം, ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും, ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിൽ ഒരു ഡെസിമൽ പോയിൻ്റ് അവിടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാലോ ഡെസിമൽ നമ്പേഴ്സിൻ്റെ അതെങ്ങനെ കൂട്ടുക കുറയ്ക്കുക ഗുണിക്കുക ആയിരിക്കാമെന്ന് നമ്മൾ ആ ഡെസിമൽ നമ്പേഴ്സിൻ്റെ ചാപ്റ്ററിൽ വിശാലമായിട്ട് പഠിച്ചിട്ടല്ലോ അല്ലേ, ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഡെസിമൽ നമ്പേഴ്സിൻ്റെ എന്ത് അതിൻ്റെ സ്ക്വയർ റൂട്ടും കൂടി കണ്ടാൽ നമ്മൾ കണ്ടെത്താൻ നമ്മൾ പഠിക്കുകയാണ് കേട്ടോ, മറക്കരുതേ. അപ്പം ഇതിന് കുറച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സ്റ്റെപ്പുകളും കാര്യങ്ങളൊന്നും വെറുതെ ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കില്ല, വായിച്ച് കൺഫ്യൂഷൻ ആക്കില്ല, ഞാൻ നേരെ സ്റ്റെപ്പുകൾ പറഞ്ഞ് പറഞ്ഞിങ്ങനെ പോകാം അല്ലേ. അല്ലല്ലേ, ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, 17.64 സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, 17.64 അല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ഈ പോയിൻ്റ്, ആ പോയിൻ്റ് തൊട്ട് മുമ്പുള്ള സംഖ്യ ഉണ്ടാവില്ല, അതായത് പോയിൻ്റ് മുമ്പുള്ള സംഖ്യ, അത് നമ്മൾ പേരാക്കാം, അതൊരു പേര്. ഇനി പോയിൻ്റ് ശേഷമുള്ള സംഖ്യകളോ അത് വേറെ പേര്. ഇത് രണ്ടും പേര് വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ 17.64, ഇതല്ലേ ഇപ്പോൾ നമ്മളെ സംഖ്യ. അപ്പോൾ ഇതിന് നമ്മൾ പേരാക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ മേലുള്ളത് നേരെ ചെയ്താൽ അതൊരു പേര്, ഇതിൻ്റെ മേലുള്ളത് വേറെ ചെയ്താൽ പോയിൻ്റ് ശേഷമുള്ളത്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചിട്ടാണ്. ഇപ്പം 17.645 ഉണ്ട് എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ ഇതിപ്പോൾ 15 ഒരു 515 എന്ന് വെക്കാം. ഇതെങ്ങനെ നമ്മൾ പേരാക്കാറ്, നമ്മൾ ഇങ്ങനെയല്ലോ പേരാക്കുക, 45, 76, 51 അങ്ങനെയല്ല പേരാക്കാം. എങ്ങനെ പേരാക്കുക എന്ന് വെച്ചാൽ, ഈ പോയിൻ്റ് മുമ്പുള്ളത് ഒരു പേര്, കാരണം അവർക്ക് ചില പ്രത്യേകതകളുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ സാധാ പേരാക്കുന്ന മാതിരി ഇത് രണ്ടും ആദ്യം ചെയ്താൽ പിന്നെ ചെയ്തത് അല്ലേ. ഇനി പോയിൻ്റ് ശേഷമല്ലേ പേരാക്കില്ലാരോ, നമ്മൾ ഇവിടെ നിന്നല്ല തുടങ്ങേണ്ടത്, നമ്മൾ ഈ പോയിൻ്റ് തൊട്ട് ശേഷത്തുനിന്നാണ് തുടങ്ങേണ്ടത് കേട്ടോ. നമ്മൾ എന്ത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടില്ലേനോ, ഈ ഇതിൻ്റെ വൺസ് ഇതാണ്, പോയിൻ്റ് മുമ്പുള്ള വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് ഇങ്ങനെയല്ലേ വരിക. പക്ഷേ പോയിൻ്റ് ശേഷം വരികയാണെങ്കിൽ വൺസും ടെൻസൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്നാണ് തുടങ്ങുക നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, ഇത് റൈറ്റിൽ നിന്നാണ് തുടങ്ങുക, ഇത് ലെഫ്റ്റിൽ നിന്നാണ് തുടങ്ങുക കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഇതാ ഇങ്ങനെ ആദ്യം പേരാക്കുക, 64 പേരാക്കുക, പിന്നെ 5 അല്ലേ. ഈ 5 നമ്മൾ ഇവിടെ ആണെങ്കിൽ 5 ഒറ്റക്കാക്കും അല്ലേ, 5 ഒറ്റക്കാകുമ്പം. പക്ഷേ പോയിൻ്റ് ശേഷം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ഒരു 50 വെറുതെ ഇടും. അറിയല്ലോ പോയിൻ്റ് ശേഷം എത്ര സംഖ്യ ഒന്നിക്കുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല അല്ലേ. പോയിൻ്റ് പോയിൻ്റ് ശേഷം എത്ര ലാസ്റ്റ് സംഖ്യേൻ്റെ ശേഷം എത്ര 0 വന്നിക്കുകയാണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2.5 പറഞ്ഞാലും 2.50 പറഞ്ഞാലും 2.500 പറഞ്ഞാലും ഒക്കെ എന്താ അർത്ഥം, 2.5 എന്ന് തന്നെ അർത്ഥം. ഓക്കെ, അപ്പോൾ പോയിൻ്റ് ശേഷം ലാസ്റ്റ് സംഖ്യ വന്നു, അതിൻ്റെ ശേഷം 0 എത്ര വന്നിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, വെറുതെ ഒരു 0 എന്ത് ചെയ്യുക, അതിന് ശേഷം ആഡ് ചെയ്യുക, അങ്ങോട്ട് വേണം കണക്ക് ചെയ്യാമെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും കണക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. സാധാരണ മരണം ചെയ്യൽ നമ്മൾ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ അർത്ഥം. അപ്പോൾ ഏതായാലും 17.64 നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം അതിനെ പേരാക്കാം. ഇപ്പോൾ 64 പേരാക്കി, 15 പേരാക്കി അല്ലേ, അതിന് മുമ്പുള്ളതും ശേഷമുള്ളതും അറിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ 17 തൊട്ട് മുമ്പുള്ള സ്ക്വയർ ഏതാ നോക്കുക, അതെന്താണ്, 16 ആണ് അല്ലേ. ഓക്കെ,
ഇങ്ങോട്ട് ഈ 15 മാത്രം വരെ എണീക്കട്ടോ. ഇങ്ങോട്ട് ഈ 16 സ്ക്വയർ റൂട്ട് 4 4 4 ഇവിടെയും ഇവിടെ എഴുതി. ഓക്കെ, ഇങ്ങോട്ട് നമ്മളിത് 17 നിന്ന് 16 ഉടക്കുമ്പോൾ 1 എന്ന ആൻസർ കിട്ടി. ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ 1 എന്ന് കിട്ടിയല്ലോ, ഇനി 64 നമ്മൾ നേരെ അടിയിലേക്ക് എഴുതാം. ഈ 64 നമ്മൾ നേരെ അടിയിലേക്ക് എഴുതി. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, നേരെ 164 എത്രയാണ് നിങ്ങൾ നോക്കി തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഒരു പോയിൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോഴെല്ലാം കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളേതായാലും അടുത്ത സ്റ്റെപ്പായ ഇവിടെയൊക്കെ സാധാരണ തന്നെ ചെയ്തിട്ടോ, ഈ 4 ഇരട്ടിയായ സംഖ്യ ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ 8 എഴുതി. എന്നിട്ട് ഒരു ബ്ലാങ്ക്, ഈ ബ്ലാങ്ക് ഫില്ല് ചെയ്യണം അല്ലേ, ജസ്റ്റ് ഒരു ബ്ലാങ്ക് ഉണ്ട്, ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യണം. അതായത് 80 എത്ര ഒരു സംഖ്യ സാധാ ഒരു സംഖ്യയോട് ഇൻറ്റു ചെയ്തിക്കുകയാണെങ്കിൽ 164 കിട്ടണം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ അല്ലേ, 82 × 2 അല്ലേ, ഇവിടെ ഉള്ള അതേ സംഖ്യ തന്നെ ഇവിടെയും വരണം, അറിയാമല്ലോ. അപ്പോൾ 82 × 2 ചെയ്തിക്കുകയാണെങ്കിൽ 164 കിട്ടും. അപ്പോൾ എന്താണ് ആൻസർ വരിക, ഇവിടെയും ഇവിടെയും 2 ഫില്ല് ചെയ്യാനുള്ള സംഖ്യ നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾ സിമ്പിളായിട്ട് ഇവിടെ 4 നേരെ അപ്പുറത്ത് തന്നെ 2 എഴുതരുത്, 42 എഴുതരുത്. കാരണം എന്താ, ഇവിടെ ഒരു പോയിൻ്റ് കഴിഞ്ഞിട്ടാണ് ഈ സംഖ്യ വരുന്നത് അല്ലേ. 164 ശരിക്കും ഈ 64 എന്താണ്, 164 64 ഈ ഒരു പോയിൻ്റ് ശേഷം വന്ന സംഖ്യയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോയിൻ്റാണ് ഇട്ടെടുക്കുക ഉത്തരത്തിൽ. ഇങ്ങനെ ഞങ്ങൾ ഇൻഡുവിലും ഹരിക്കണലൊക്കെ ചെയ്ത ഓരോ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ, എന്തിൽ ഡെസിമൽ നമ്പേഴ്സിൻ്റെ സാധാ മാറി ചെയ്ത് കണ്ട് ലാസ്റ്റ് ഉത്തരം എഴുതുമ്പം പോയിൻ്റ് അവിടെയും ഇവിടെ കണ്ട് ഇടും അല്ലേ. ഓക്കെ, അതേപോലെ ഇവിടെയും ചെയ്യാം. അതായത് ഒരു പോയിൻ്റ് എന്ത് ചെയ്യുക, ഇടുക, എന്നിട്ട് അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, അതിന് ശേഷം നേരെ സംഖ്യ ചെയ്താൽ പോയിൻ്റ് ഇട്ട്, എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, നേരെ 42 എന്താ 4.2 എന്നാക്കി അർത്ഥം. 42 നമുക്ക് ആൻസർ കിട്ടിയല്ലേ, 82 × 2 ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, 164 കിട്ടുക. അപ്പം മറ്റൊരിടത്ത് നമ്മൾ നേരെ 42 തന്നെ ഇതിലാണ്, പക്ഷേ ഇവിടെ ഈ പോയിൻ്റ് ഇറക്കിയിട്ട സംഖ്യ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഇവിടെ ഈ 4 ശേഷം ഒരു പോയിൻ്റ് എടുത്തു, എന്നിട്ട് 4.2 നിട്ടു അല്ലേ. ശരിയല്ലേ, 4.2 × 4.2 നേരെ ഇൻറ്റു ചെയ്ത് നോക്കും, നിങ്ങൾക്ക് കറക്റ്റ് 17.64 കിട്ടും. അപ്പോൾ എന്ത് മനസ്സിലായി, 17.64 സ്ക്വയർ റൂട്ട് എന്തന്നെയാണ്, 4.2 തന്നെയാണ്, റിമൈൻഡർ ഒക്കെ 0 ആണ് വരുന്നത്. ഓക്കെ, അതായത് അതിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ടെന്ന് അർത്ഥം. അപ്പം 164 നേരെ 164 കുറയ്ക്കും, വന്നിട്ട് ഞങ്ങൾക്ക് 0 കിട്ടിയെന്നർത്ഥം. ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ പറയുന്നുണ്ട്, അത് വലിയ ഇതില്ലല്ലോ, അതൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നേരെ ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞതിനുള്ളൂ, വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ആ കാര്യം ഞങ്ങളോട് പറഞ്ഞാണ്. ഇവിടെ പോയിൻ്റ് ചെയ്തുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, വിച്ച് വേ ടു മൂവ്, നമ്മൾ എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഉണ്ടല്ലോ പോയിൻ്റ് ശേഷം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇത് വേറാക്കുക, പിന്നെ അത് വേറാക്കാം കേട്ടോ. അത് ഈ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങണം നടത്തും. അപ്പോൾ 341 ഉള്ളതെങ്കിൽ നമ്മൾ 34 ആദ്യം വേറാക്കുക, 34 മേലെ ഒരു ബാറ് ഒരുക്കുക, പിന്നെ 1 ശേഷം ഒരു പൂജ്യം എടുക്കാണ്ട് ആ 10 വേറെ ബാറാക്കാം. പക്ഷേ 176 നമ്മൾ അങ്ങനെയായിരിക്കും ചെയ്യാം, 76 ഒരു ബാറാക്കുക, 1 ഒറ്റക്കാക്കാം, അങ്ങനെയായിരിക്കും ചെയ്യുക. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ, ഒന്ന് വായിച്ച് വയ്ക്കാം മനസ്സിലാവും. എന്നാലും നമുക്ക് എക്സാമ്പിൾ 14 ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. ചോദ്യം ഇതാണ്, 2304 മീറ്റർ സ്ക്വയർ ഉള്ളൊരു പറമ്പ്, ആ പറമ്പിൻ്റെ ഇവിടെ മീറ്റർ സ്ക്വയർ എന്ന് ഇതുള്ള കാര്യം മനസ്സിലായില്ലേ, അത് സ്ക്വയർ ആയതുകൊണ്ടാണ് കേട്ടോ. അതായത് ആ ഏരിയ ഇതാക്കണമല്ലോ, ആ മൊത്തം ആ ഏരിയ രേഖപ്പെടുത്താണല്ലോ. അപ്പോൾ 2304 മീറ്റർ സ്ക്വയർ തന്നെ എഴുതണം, അറിയാമല്ലോ അതൊക്കെ. അപ്പം ഏതായാലും അങ്ങനത്തെ ഒരു പറമ്പ് 2304, അപ്പം ഒരു സ്ക്വയറിലുള്ളൊരു പറമ്പാണ് അല്ലേ. അതിൻ്റെ രണ്ട് സൈഡും ഇൻറ്റു ചെയ്തിക്കുകയാണെങ്കിൽ 2304 എന്ന് 2304 മീറ്റർ എന്ന് ആൻസർ കിട്ടും, മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈഡ് കണ്ടെത്താണ് പറയുന്നത്, 2304 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയറിൻ്റെ എന്ത് കണ്ടെത്താൻ, ഒരു സ്ക്വയറിലുള്ള ഒരു പറമ്പിൻ്റെ ഒരു സൈഡ് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, അത് സെയിം സൈഡ് തന്നെയായിരിക്കും അപ്പുറത്തപ്പുറത്തും ഉണ്ടാവും, നേരെ ഇൻറ്റു ചെയ്തിക്കുകയാണെങ്കിൽ 2304 ആൻസർ കിട്ടും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് അപ്പോൾ എന്ത് മനസ്സിലാക്കിയാൽ മതി, 2304 നേരെ സ്ക്വയർ റൂട്ട് കണ്ടെത്തിയാൽ മതി. അപ്പോൾ 2304 സ്ക്വയർ റൂട്ട് കണ്ടെത്തണം, അതിനെന്താ ചെയ്യാം, സാധാ സ്ക്വയർ റൂട്ട് കണ്ടെത്തണം, മെത്തേഡ് ഉപയോഗിച്ച് കണ്ട് സ്ക്വയർ റൂട്ട് കണ്ടെത്താം. സിമ്പിളല്ലേ, വെറുതെ ഇങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 48 ആൻസർ കിട്ടും, 0 എന്ന് റിമൈൻഡറും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ 48 × 48 മീറ്റർ, ഒരു സൈഡ് 48 മീറ്റർ ഉണ്ടാവും, അങ്ങനെ 48 × 48 ചെയ്യുമ്പോൾ 2304 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ 48 മീറ്റർ ആണ് എന്ത്, ആ സ്ക്വയർ പ്ലോട്ടിൻ്റെ എന്ത്, ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ അല്ലേ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ 15 കിടക്കാം. ചോദ്യം ഇതാണ്, 2401 കുട്ടികൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു അസംബ്ലിക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരുമിച്ച് കൂടണം. ഒരു അസംബ്ലി നിങ്ങൾ കരുതിക്കോളി, അപ്പം റോയിലും കോളത്തിലായിട്ടാണ് അവരെന്ത് ചെയ്യേണ്ടത്, നിർത്തേണ്ടത്. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ട്, ഈ റോൻ്റെ അതേ അളവിനായിരിക്കണം എന്ത്, കോളവും ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചോദിക്കണം എന്താ വെച്ചാൽ, അപ്പം എത്ര റോ അവിടെ വേണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചിത്രം അടിച്ച് കാണിച്ചുതരാം. അപ്പോൾ ഇതാ 2401 കുട്ടികളുടെ മൊത്തം. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഇങ്ങനെ ഇതാ ഇതേപോലെ കോളം, ഓരോ കോളത്തിലായിട്ട് അവരെ നിർത്തണം. ഫോർ എക്സാമ്പിൾ 3 കോളം നിൽക്കാം, അല്ലെങ്കിൽ വേണ്ട ഒരു 4 കോളം നിൽക്കാം. 4 കോളത്തിന് അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു കുട്ടി ഉണ്ടാവും, ഇവിടെ വേറെ കുട്ടി, ഇവിടെ വേറെ കുട്ടി, ഇവിടെ വേറെ കുട്ടി. ഇനി അടുത്ത കുട്ടി ഇവിടെ 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 ഇതാണ്ടോ, ഇങ്ങനെ നിർത്തണം എന്നർത്ഥം. മനസ്സിലായി, സംഭവം മനസ്സിലായില്ലേ. അതായത് ഇതിനിപ്പോൾ നമ്മൾ കോളം എന്ന് പറയും,
അപ്പോൾ നാല് കോളം ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ നാല് റോ ഉണ്ട് അല്ലേ. അങ്ങനെ നിർത്തണം 2401 കുട്ടികളെ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഈ റോൻ്റെ ഇതും അതേപോലെ തന്നെ ഈ കോളത്തിൻ്റെ അളവും എണ്ണവും സെയിം ആയിരിക്കണം നടത്തും. ഇവിടെ നാല് എന്തുണ്ട്? റോ ഉണ്ട്, അതേപോലെ തന്നെ നാല് കോളമുണ്ട്. അങ്ങനെ 2401 കുട്ടികളെ നിർത്തണം എന്നാണ് പറയുന്നത് അസംബ്ലിക്ക്. അപ്പോൾ അതെങ്ങനെ നിർത്തുകയെന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനെ നിർത്തണമെങ്കിൽ ഒരു റോയിൽ എത്ര കുട്ടികൾ ഉണ്ടാകും എന്നാണ്, അതായത് എത്ര റോ വേണ്ടി വരും എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? 2401 കുട്ടികൾ എന്ത് ചെയ്യണം? ഒരു പി ടി മാഷം എന്ത് ചെയ്തു, അവരെ നേരെ ഒരു റോയിലും കോളത്തിലും നിർത്താൻ വിചാരിച്ചു. ആ റോയും കോളം എന്ത് ചെയ്യണം? ഈക്വൽ ആയിരിക്കണം. ഞാൻ ഇപ്പോൾ പറഞ്ഞ മാതിരി അവിടെ നാല് കോളമാണെങ്കിൽ നാല് റോയും വേണമെന്ന് നിർത്തം. അങ്ങനെയാണെങ്കിൽ എത്ര റോ അവിടെ ഉണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കണ്ടെത്തേണ്ടത് ചെയ്താൽ മതി, 2401 നേരെ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തിയാൽ മതി. കാരണം ആ റോയും കോളം ഇൻഡ് ചെയ്തിക്കാണെങ്കിലാണല്ലോ എന്ത് കിട്ടുക, 2401 കിട്ടേണ്ടി വരിക. ക്ലിയർ അല്ലേ? ഓക്കെ. സാധാരണ നമ്മൾ ഏരിയ കണ്ടെത്തണം അതേപോലെ തന്നെ. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ റോൻ്റെ എണ്ണം ഇപ്പോൾ എക്സ് ആയി കരുതാം. അപ്പോൾ എക്സിൻ്റെ എക്സ് ആയിരിക്കും എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ എസ് അതായത് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, 2401 അല്ലേ. ഓക്കെ. അപ്പോൾ 2401 കുട്ടികളുണ്ട്. അപ്പം എക്സിൻ്റെ എക്സ് അതായത് റോ ഇൻഡ് കോളം എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തത് അവർ നിർത്തിയിട്ടുള്ളത്. അപ്പം മൊത്തം 2401 സ്ക്വയർ റൂട്ട് കണ്ടെത്തിയാൽ എക്സ് എത്ര എന്ന് കിട്ടും. അപ്പോൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, 2401 എന്ത് ചെയ്യും, ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യുമ്പം 49 ആൻസറായിട്ടും 0 റിമൈൻഡർ ആയിട്ടും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ 49 റോ അവിടെ ഉണ്ടായിരിക്കും എന്നർത്ഥം. 49 റോ ഉണ്ടാവും, 49 കോളം ഉണ്ടാവും. ഒന്ന് ചെയ്ത് നോക്കൂ, 49 × 49 എത്ര, 2401 കിട്ടുന്നുണ്ട്. നോക്കൂ, കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക കേട്ടോ. ഇനി നമുക്ക് എസ്റ്റിമേറ്റിംഗ് സ്ക്വയർ റൂട്ട്. എസ്റ്റിമേറ്റിംഗ് സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ക്വയർ നമ്പർ കിട്ടി, അപ്പോൾ അതിൻ്റെ ഏകദേശം അടുത്തുള്ള സ്ക്വയർ റൂട്ട് എത്രയാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ. അപ്പോൾ ഇത് എവിടെ ഉപകാരപ്പെടാന്ന് ചിലത് പല സ്ഥലത്ത് ഉപകാരപ്പെടും, ചില രണ്ട് എക്സാമ്പിളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ ഒരു കളിയാണ്, ഒന്നാമത്തെ എക്സാമ്പിളാണ് കാര്യമായിട്ട് പറയുന്നത്. എന്ന് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 125 cm² ഉള്ള ഒരു തുണിയുണ്ട്, ഒരു സ്ക്വയർ പീസിലാണുള്ളത്. 125 ഏരിയ അല്ല കേട്ടോ, 125 cm² ആ ഏരിയയുള്ള ഒരു എന്ത് ഒരു തുണി ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ദേവേശിൻ്റെ അടുത്തുണ്ട്. ദേവേശിക്ക് എന്ത് ചെയ്യണം, 15 cm സൈഡുള്ള ഹാൻഡ് കർച്ചീഫ് അതുകൊണ്ട് ഉണ്ടാക്കണം. അപ്പോൾ കയ്യോ ഇല്ല എന്നാണ് ചോദിക്കുന്നത്. കയ്യോ ശരിക്കും 15 സ്ക്വയർ എത്രയാണ്, 225 അല്ലേ. അപ്പോൾ കയ്യൂല ഇല്ലല്ലോ, കയ്യൂല. അപ്പോൾ ഇനി അപ്പോൾ ഇവൾക്ക് കയ്യൂല എന്നല്ലോ. ഓക്കെ. പക്ഷേ ഈ 125 cm² കൊണ്ട് ഇവൾക്ക് എത്ര വീതിയുള്ള അല്ലെങ്കിൽ എത്ര ലെങ്ത് ഉള്ള ഒരു ക്ലോത്താണ് ഉണ്ടാക്കാൻ പറ്റുക, എത്ര സെൻറ്റിമീറ്ററിൻ്റെ നീളമുള്ള ഒരു ക്ലോത്ത് ഒരു ഹാൻഡ് കർച്ചീഫാണ് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് കിട്ടുമല്ലോ അല്ലേ. ഹാൻഡ് കർച്ചീഫ് ആകുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സ്ക്വയർ തന്നെ അല്ലല്ല ഹാൻഡ് കർച്ചീഫ് ഉണ്ടാവില്ലേ. ഓക്കെ. അപ്പം അതൊക്കെ കിട്ടാൻ എന്ത് ചെയ്യും, ഈ ഒരു എസ്റ്റിമേറ്റിംഗ് സ്ക്വയർ റൂട്ട് മെത്തേഡ് ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയുന്നത്. വലിയ എത്ര പ്രധാനം എന്നല്ല ഇത്, വിശാലമായിട്ട് നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കും. ഏതായാലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യാൻ കഴിയും, ഏത് സംഖ്യയുടെയും തൊട്ട് മുമ്പുള്ള പെർഫെക്ട് സ്ക്വയറും ഒക്കെ കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ മനക്കണക്ക് വെച്ചിക്കാണ്ട് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് ഇവിടെ കാര്യമായിട്ട് പറയണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അത് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 250 നമ്മളൊന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കിയാണ്. 250 തൊട്ടടുത്തുള്ള ഒരു സ്ക്വയർ റൂട്ട് കണ്ടെത്തണം നോക്കാം. 250 ശരിക്കും എന്താണ്, സ്ക്വയർ റൂട്ട് തന്നെ കാണെങ്കിൽ 250 തൊട്ടടുത്തുള്ള ഒരു സംഖ്യ എന്തായിരിക്കണം, എന്തിൻ്റെയോ ഒരു സ്ക്വയർ ആയിരിക്കണം എന്നർത്ഥം. അപ്പോൾ നമ്മൾ കണ്ടെത്താണെങ്കിൽ അപ്പം നമ്മൾ ചോദിക്കുകയാണ്, 250 സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ പറഞ്ഞു. അപ്പോൾ എസ്റ്റിമേറ്റ് ആയിട്ട് വേണം സ്ക്വയർ റൂട്ട് കണ്ടെത്താനെന്നും പറഞ്ഞു. അപ്പോൾ എസ്റ്റിമേറ്റ് സ്ക്വയർ റൂട്ടാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതെവിടെ ഉപകാരപ്പെടാമെന്ന് മനസ്സിലായില്ല. ഇപ്പോൾ ഒരു ക്ലോത്തൊക്കെ അടിക്കുമ്പോൾ അല്ലേ, നമ്മളടുത്ത് ഇപ്പോൾ 125 cm എന്തുണ്ട് തുണിയുണ്ട്, എന്നാൽ നമുക്ക് 15 cm സാധനം തന്നെ അടിക്കാൻ പറ്റില്ല. അപ്പം ഇതുകൊണ്ട് മാക്സിമം ഇപ്പോൾ എത്ര സൈസിലുള്ള സാധനം അടിക്കാൻ പറ്റും, എത്ര ലെങ്ത് ഉള്ള ഒരു സൈഡ് എത്ര വെച്ചിട്ട് നമുക്ക് അടിക്കാൻ കഴിയും. ഇതൊക്കെ ചില പല സ്ഥലത്തും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു എസ്റ്റിമേഷൻ കണ്ടാൽ മതി. അതായത് ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ എത്ര ഇതിൽ വരും, അത് ഏതിൻ്റെ സ്ക്വയർ റൂട്ടാണ് ഏകദേശം, അത് എന്തിൻ്റെ അതിൻ്റെ സ്ക്വയർ റൂട്ട് ഇപ്പോൾ എത്ര ആയിരിക്കും ഏകദേശം എന്ന് കണ്ടെത്തിയാൽ മതി. അപ്പം 250 ശരിക്കും കറക്റ്റ് എന്തായാലും ഒരു പെർഫെക്റ്റ് സ്ക്വയറിന് എന്തല്ല, സ്ക്വയർ റൂട്ടല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സോറി, ഒരു കറക്റ്റായിട്ടുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ത്, 250. അപ്പോൾ അതിന് കറക്റ്റായിട്ടൊരു എന്തുണ്ടാവില്ല, സ്ക്വയർ റൂട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ക്വയർ റൂട്ട് എത്ര നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ 250 തൊട്ട് മുമ്പുള്ള സംഖ്യ അല്ലേ എന്ത്, 100 എന്നുള്ളത്. ഈ 100 കറക്റ്റ് ഒരു പെർഫെക്റ്റ് സ്ക്വയറിനാണ് അല്ലേ. 250 ശേഷമുള്ള സംഖ്യയാണ് എന്ത്, 400 എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ 250 ഒരു സ്ക്വയർ റൂട്ട് എന്തായാലും എന്തായിരിക്കും, ഒരു 10 × 20 ഇടയിലായിരിക്കും. കാരണം 100 സ്ക്വയർ റൂട്ടാണ് എന്ത് 10, 400 സ്ക്വയർ റൂട്ടാണ് എന്ത് 20. അപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും വരില്ല, 250 സ്ക്വയർ റൂട്ട് എന്തായാലും 10 × 20 ഇടയിലായിരിക്കും വരിക. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ചുരുക്കി കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ എന്ത് കിട്ടും,
അപ്പം പത്തിൻ്റെയും ഇരുപതിൻ്റെയും ഇടയിലുള്ള ഒരു സംഖ്യയാണ് എന്ത്, ഇരുന്നൂറ്റിയമ്പതിൻ്റെ എന്തായിട്ട് വരിക, സ്ക്വയർ റൂട്ടായിട്ട് വരാമെന്നർത്ഥം. ഇരുന്നൂറ്റിയമ്പത് തൊട്ടടുത്തുള്ള സംഖ്യ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി അടുത്തേക്ക് അടുത്തേക്ക് ഇങ്ങനെ വരാം. അപ്പം നമ്മൾ എന്തിട്ടും, ഇപ്പം നമുക്കറിയില്ലോ പതിനഞ്ചിൻ്റെ സ്ക്വയർ എന്താണ്, 225 നമുക്കറിയാം. പതിനാറിൻ്റെ സ്ക്വയർ എന്താണ്, 256 പറയാം. അപ്പോൾ 250 അപ്പോൾ ഈ 15 ഇടയിൽ, 15 സ്ക്വയറിൻ്റെയും 225 സ്ക്വയറായ 15 256 225 സ്ക്വയർ റൂട്ടായ 15 256 സ്ക്വയർ റൂട്ടായ 16 ഇടയിലായിരിക്കും എന്തുണ്ടാവുക, 250 സ്ക്വയർ റൂട്ട് ഉണ്ടാവും എന്ന് മനസ്സിലായി അല്ലേ. ഓക്കെ, അപ്പോൾ 250 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 16 ഇടയിലായിരിക്കും വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യാം, 15 16 250 ഏറ്റവും അടുത്തുള്ളത് നോക്കാം. 225 250 കൂട്ടാണെങ്കിൽ ഇനിയും വേണം അല്ലേ, ഇനി ഒരു 25 സംഖ്യ വേണം. പക്ഷേ 250 കൂട്ടാണെങ്കിൽ വെറും 6 സംഖ്യ മതി. അപ്പോൾ എന്താ, ഏകദേശം 250 അടുത്തുള്ള ഒരു സ്ക്വയർ നമ്പർ എന്താണ്, 256 മനസ്സിലായി. ഈ 256 എന്നുള്ളത് അതിൻ്റെ കറക്റ്റ് സ്ക്വയർ റൂട്ട് എന്താണ്, 16 മനസ്സിലായി. അപ്പോൾ 250 അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള, അതായത് ഒരു എസ്റ്റിമേഷൻ കണ്ടിട്ടുള്ള സ്ക്വയർ റൂട്ടാണ് എന്ത്, 16 എന്ന് ചുരുക്കം. ക്ലിയർ അല്ലേ. ഓക്കെ, ശേഷത്തിലേക്കാകാം മുമ്പത്തിലേക്കാകാം, ഇത് പല സ്ഥലത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്, ഇപ്പോൾ ഒരു സ്ഥലത്ത് ടൈലൊക്കെ ഇടാൻ വേണ്ടി അത് ഇത്ര സ്ക്വയർ ഫീറ്റാണ്, അപ്പോൾ അതിൽ എന്ത് ചെയ്യണം, എത്ര ടൈലായിരിക്കും, എത്ര ലെങ്ത്തുള്ള അതിൻ്റെ ഒരു സൈഡ് എത്ര ഉള്ള ടൈലായിരിക്കണം അവിടെ വെക്കേണ്ടതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു എസ്റ്റിമേഷൻ വെച്ചിട്ടാണ് കണ്ടെത്തുക. ഇത് നമുക്ക് ലോൺ ഡിവിഷൻ മെത്തേഡ് വെച്ചും ചെയ്യാം, ഇത് നമ്മൾ തൽക്കാലം ഒരു മനക്കണക്ക് വെച്ച് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഇൻഷാല്ലാഹ് അതിൻ്ങ്ങ വലിയ വശങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി എന്നർത്ഥം. അപ്പം ഇതേമാതിരി എന്ത് ചെയ്യാം, 80 ഒരു സ്ക്വയർ റൂട്ട്, 80 ഒരു എസ്റ്റിമേഷൻ ഉള്ള ഒരു സ്ക്വയർ റൂട്ട് കണ്ടെത്താം. 1000 350 ഒക്കെ എന്ത് ചെയ്യാം, ഒരു എസ്റ്റിമേഷൻ നമുക്കുള്ളൊരു സ്ക്വയർ റൂട്ട് ഉണ്ട്. ഇതൊന്നും എന്തല്ല, കറക്റ്റ് ഒരു സ്ക്വയർ റൂട്ടല്ല, എന്തിൻ്റെയും ഇതിനൊന്നും കറക്റ്റ് ഒരു സ്ക്വയർ റൂട്ട് ഇല്ല. ഓക്കെ, കറക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ല എന്നാലേ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു ഇതില്ല എന്നർത്ഥം, ഒരു നാച്ചുറൽ നമ്പർ ആയിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അടുത്തുള്ളൊരു നാച്ചുറൽ നമ്പർ കണ്ടെത്താൻ നടത്തും. ഓക്കെ, ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിനാകുമ്പോഴത്തേനും എഴുതി വരണം. പിന്നെ എക്സസൈസ് 6.4 അതും ഇൻഷാല്ലാഹ് എഴുതി വരണം കേട്ടോ. പിന്നെ എക്സാമ്പിളൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കണം, മറക്കരുത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ക്ലാസ്സിൽ പഠിച്ചതെന്ന് അർത്ഥം. അതായത് എം എന്ന സംഖ്യ എൻ സ്ക്വയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെങ്കിൽ, എം എന്ന സംഖ്യ എൻ സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെങ്കിൽ, എൻ ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എം എന്തായിരിക്കും, ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും. നമ്മൾ പഠിച്ചല്ലോ, അതായത് ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ടൊരു സംഖ്യ നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ആ ഒരു സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ക്വയർ നമ്പർ ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഏതൊരു സ്ക്വയർ നമ്പറിനെയും ഒറ്റ സംഖ്യ 0, 1, 4, 5, 6, 9 എന്നതിലായിരിക്കും അവസാനിക്കുക. അതുപോലെ തന്നെ 0 അവസാനിക്കുന്ന ഏതൊരു സ്ക്വയർ നമ്പറും അതൊക്കെ ഇരട്ട ആയിട്ടുള്ള 0 അവിടെ ഉണ്ടായിരിക്കും എന്നർത്ഥം. ഇരട്ടായിട്ടുള്ള, ഉദാഹരണത്തിന് 100, 10,000, 1,000,000 അങ്ങനെ പോകും. ക്ലിയർ അല്ലേ. ഓക്കെ, 1,000,000 എത്ര 0 ഉണ്ട്, 6 0, ഒക്കെ ഇരട്ടായിട്ടുള്ള 0 ആണുള്ളത് അല്ലേ. പിന്നെ സ്ക്വയർ റൂട്ട് എന്താണ്, ശരിക്ക് ഒരു സ്ക്വയറിൻ്റെ ഇൻവേഴ്സാണ് അല്ലേ. അതായത് സ്ക്വയർ റൂട്ടിന് നേരെ ഇൻവേഴ്സ് ആണ് എന്ത്, സ്ക്വയർ റൂട്ടിനർത്ഥം. പിന്നെ അതേപോലെ തന്നെ സ്ക്വയർ റൂട്ട് ശരിക്ക് ഏതൊരു സംഖ്യയ്ക്കും ഒന്നുണ്ടാവും, രണ്ട് തരം സ്ക്വയർ റൂട്ടുകൾ ഉണ്ടാവും, ഒന്ന് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ടിനെ ഉപയോഗിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചിഹ്നം ഉപയോഗിക്കുന്നതിനർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 സ്ക്വയർ ആണ് 9 എന്ന് നമുക്ക് എങ്ങനെയും പറയാം, 9 സ്ക്വയർ റൂട്ട് ഈസ്ക്വൽ ടു 3 എന്ന് നമുക്ക് എഴുതാം എന്നർത്ഥം. ക്ലിയർ അല്ലേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിനാകുമ്പോഴത്തേനും ഉഷാറായിട്ട് പഠിച്ചേരി, ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ എക്സസൈസ് ഒക്കെ ഉഷാറായിട്ട് എഴുതിയും വരും കേട്ടോ. ട്രൈ ദിസ് ചെയ്തോ, പിന്നെ എക്സാമ്പിൾ നോട്ടിലേക്ക് പകർത്തി എഴുതാം, മറക്കരുത്. ഓക്കെ, ഇൻഷാല്ലാ അപ്പോൾ അടുത്ത ക്ലാസ്സിന് ഉഷാറായിട്ട് പഠിച്ചു തരണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.